നമസ്കാരം. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതോടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന നേതാക്കളുടെ പേര് പുറത്തുവിട്ടിരിക്കുകയാണ് ബിജെപി. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്നത് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവ്, കേന്ദ്രമന്ത്രി GK റെഡ്ഡി എന്നിവർക്കാണെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2014 ജമ്മു കാശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം 2015 മുതൽ 2018 വരെ BJP PDP സഖ്യ സർക്കാരിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് രാം മാധവ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. 2014 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് രാം മാധവ് BJP ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചത്. ജമ്മു കാശ്മീർ, അസം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയകാര്യ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. 2020 സെപ്റ്റംബർ 26 പുനഃസംഘടനയിലാണ് രാം മാധവ് സ്ഥാനത്ത് നിന്നും മാറിയത്. GK റെഡ്ഡി നിലവിൽ മൂന്നാം മോദി സർക്കാരിലെ കൽക്കരി ഖനി മന്ത്രിയാണ്. പതിറ്റാണ്ടുകളായി സജീവ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കിഷൻ റെഡ്ഡി BJPയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മൂന്ന് ഘട്ടങ്ങളിലാണ് ഇക്കുറി ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 എന്നീ തീയതികളിലാണ് ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ്. 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഒക്ടോബർ 4. ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ടത്തിൽ 24 രണ്ടാം ഘട്ടത്തിൽ 26 അവസാന ഘട്ടത്തിൽ 40 തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ശ്രീനഗർ, ഹത്വാര, കുപ്വാര, അനന്ത്നാഗ്, ഷോപ്പിയാൻ, പുൽവാവ, ഗുൽഗാം എന്നിവിടങ്ങളിലായി കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്.